जातिभेदम् मतद्वेषम् येतुमिलाते सर्वम् सोदरत्वेन वाळुन्न मातृकास्थानमा എല്ലാവർക്കും നമസ്കാരം ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിൻ്റെ അൻപതാം മന്ത്രത്തിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഇപ്പോൾ ഗുരുവിൻ്റെ ദർശനത്തെ പ്രത്യേകിച്ചും ആത്മോപദേശ ശതകം എന്ന ഒരു കൃതിയെ ആസ്പദമാക്കി നൂറ് എപ്പിസോഡുകൾ നമുക്ക് എല്ലാവർക്കുമായി എത്തിക്കുവാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായി കരുതുകയാണ് ഇനിയും അടുത്ത നൂറ് എപ്പിസോഡ് കൂടി നമുക്ക് എത്തിക്കേണ്ടതുണ്ട് അതോടുകൂടി ഈ ശതകം എന്ന നൂറ് ശ്ലോകങ്ങളടങ്ങിയ ഈ മലയാള മലയാളകൃതിയെ പൂർണ്ണമായിട്ടും നമുക്ക് പരിചയപ്പെടുത്തുവാനുള്ള അവസരം സംജാതമാകും എന്തായിരുന്നാലും ഈ അൻപതാമത് ശ്ലോകത്തിൻ്റെ രണ്ടാമത് ഭാഗം അതായത് നൂറാമത്തെ എപ്പിസോഡ് സഹൃദയ സമക്ഷം എത്തിക്കുവാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷവും അതേപോലെ തന്നെ ഗുരുവിൻ്റെ അനുഗ്രഹം ത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ ഗുരുവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് വാസ്തവത്തിൽ ഇങ്ങനെയൊരു ഒരു സൗഭാഗ്യം ഉണ്ടായിട്ടുള്ളത് ഗുരുവിൻ്റെ കൃപാ കൃപാകടാക്ഷണങ്ങൾക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് ഇത്രയും ചെയ്യുവാൻ അനുവദിച്ച പരമഗുരുവിന് പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ നൂറാമത്തെ എപ്പിസോഡ് അതിലെ പ്രതിപാദ്യമായിട്ടുള്ള ആത്മോപദേശതകത്തിൻ്റെ അൻപതാം ശ്ലോകത്തിൻ്റെ രണ്ടാം ഭാഗം നമുക്ക് സമാരംഭിക്കാം ആദ്യമായി ഈ ശ്ലോകം ഒന്നുകൂടി കേൾക്കാം ശ്ലോകത്തെ നമുക്ക് നിലമോട് നീര് അതുപോലെ കാറ്റ് തീയ്യ് വെളി അഹങ്കൃതി വിദ്യയും മനസ്സും അലകളും ആഴിയും എന്നുവേണ്ട എല്ലാ ഉലകും ഉയർന്ന് അറിവായി മാറി എന്ന തരത്തിൽ പദം പിരിച്ച് മനസ്സിലാക്കാവുന്നതാണ് ചൊല്ലാവുന്നതാണ് അങ്ങനെ ചൊല്ലുന്നതനുസരിച്ച് അതിൻ്റെ അർത്ഥം വ്യക്തമാവുകയും ചെയ്യും നമുക്കിപ്പം നിലമോട് അതുപോലെ കാറ്റ് തീയും വെളിയും അഹങ്കൃതി വിദ്യയും മനസ്സും അലകളും ആഴിയും എന്ന് വേണ്ട എല്ലാ ഉയർന്ന അറിവായി മാറിടുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണെന്ന് മനസ്സിലാവില്ല അതേസമയം ഇതേ ശ്ലോകത്തിലെ പദങ്ങളെ തന്നെ പദം പിരിച്ച് നിലമോട് നീര് അതുപോലെ കാറ്റ് തീയ്യ് വെളി അഹംകൃതി വിദ്യ മനസ്സ് അലകൾ ആഴി എന്ന് വേണ്ട എല്ലാ ഉലകും ഉയർന്ന് അറിവായി മാറിടുന്നു എന്ന തരത്തിൽ പറയുമ്പോൾ ഈ ശ്ലോകം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമാവും ഈ ശ്ലോകം ഉദ്ദേശിക്കുന്നതിന് നമുക്ക് ഏറ്റവും സംക്ഷിപ്തമായി മണ്ണ് വെള്ളം വായു അഗ്നി ആകാശം അതുപോലെ അഹങ്കാരം അറിവ് മനസ്സ് തിരമാലകൾ സമുദ്രം എന്നുവേണ്ട എല്ലാ പ്രപഞ്ചാനുഭവങ്ങളും ഉയർന്ന് അറിവ് മാത്രമായി മാറിടുന്നു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ ഇവിടെ ആത്യന്തികമായി പ്രതിപാദിക്കുന്നത് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ അനുഭവിക്കുന്നതൊന്നും ആ അനുഭവത്തിന് കാരണമായിരിക്കുന്ന വസ്തു എന്നുള്ള നിലയിലല്ല അറിയേണ്ടുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ പ്ര സർവ്വവിധമായ പ്രപഞ്ചാനുഭവവും അഖണ്ഡമായൊരറിവിലേക്കാണ് അത് നമ്മളെ എത്തിക്കുന്നത് അപ്പോൾ നമുക്കുണ്ടാകുന്ന സകല അനുഭവത്തിന് അറിവിനും അടിസ്ഥാനമെന്ന് എന്ന് പറയുന്നത് ഈ അഖണ്ഡമായി വിഭജിക്കാനാവാത്ത ഈ അറിവാണ് എന്ന് തിരിച്ചറിയണം അപ്പോൾ ഗുരു മറ്റൊരു കൃതിയിൽ പറയും ഒന്നുണ്ട് നേരെ നേരല്ല ഇതൊന്നു അത് വളരെ എന്താ ഏറ്റവും ലളിതസുന്ദരമായ ഭാഷയിൽ ഗുരു അവതരിപ്പിക്കുകയാണ് ഒന്നുണ്ട് നേരെ നേരല്ല ഇതൊന്നും അപ്പോൾ ഇവിടെ നമുക്ക് നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർ ഈ കാണുന്നതെല്ലാം നേരാണ് എന്നുള്ള ഒരറിവിലാണ് ജീവിക്കുന്നത് അതാണ് അബദ്ധം അതാണ് തെറ്റ് അതാണ് പിന്നെ തിരുത്തപ്പെടേണ്ടത് അതുകൊണ്ടാണ് ഗുരു തിരുത്തുന്നത് വളരെ നമ്മളോട് ചേർന്ന് നിന്നുകൊണ്ട് ഒന്നുണ്ട് നേരെ നേരല്ല ഇതൊന്നും അപ്പോൾ ഈ കാണുന്നതൊക്കെ നേരാണ് എന്ന് കരുതിയാൽ അത് നമുക്ക് വലിയ അബദ്ധം ഉണ്ടാക്കുമെന്നാണ് അപ്പം ഇത് പറയുമ്പം നമുക്ക് ഇപ്പം പലരുമുണ്ടല്ലോ ഇപ്പോൾ ഒരു കൂടി ജീവിക്കുന്നവരും ജീവിക്കാൻ ശ്രമിക്കുന്നവരും ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഒന്നിനെ അംഗീകരിക്കൂ കണ്ടാലേ വിശ്വസിക്കൂ കേട്ടാലേ വിശ്വസിക്കൂ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്നൊക്കെ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ സാധാരണ ജീവിതത്തിൽ പറഞ്ഞ് പറയാറുണ്ട് പക്ഷേ ഈ കാണുന്നതൊക്കെ ശരിയാണെന്നാണ് എപ്പോഴും നമ്മുടെ വിചാരം അപ്പം കാണുന്നതാണ് ശരി അതാണ് വാസ്തവം എന്ന് കരുതിയാണല്ലോ കണ്ടാലേ വിശ്വസിക്കൂ എന്ന് പറയുന്നത് പക്ഷേ ഗുരു പഠിപ്പിക്കുന്നത് ഈ കാണുന്നതേ നേരല്ലെന്നാണ് കാണുന്നതൊന്നും നേരല്ലെന്നാണ് ഒന്നുണ്ട് നേരെ നേരല്ല ഇതൊന്നും ഈ കാണുന്നതൊന്നും നേരല്ല എന്ന് പറയുമ്പം നമ്മൾ വസ്തുക്കളെ എല്ലാം തെറ്റായാണ് കാണുന്നത് ഇതിൻ്റെ നേര് കാണുന്നില്ല എന്നാണ് അപ്പോൾ ഗുരു തൻ്റെ കൃതികളിൽ എല്ലാത്തിലും കൂടിയായി പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഈ വ്യത്യസ്തം വ്യത്യസ്തം വ്യത്യസ്തമായി അറിയപ്പെടുന്ന ഈ സകല വസ്തുക്കൾക്കും ആധാരമായിരിക്കുന്നത് ഒരു 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 ഒരറിവാണ് എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും ലളിതമായ ആവിഷ്കാരമാണ് വാസ്തവത്തിൽ ഈ ദൈവദശകത്തിൽ പറയുമല്ലോ ദൈവത്തെ ഗുരു നിർവചിക്കുന്നത് എങ്ങനെയാണ് ദൈവത്തെ പ്രതിപാദിക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ വാസ്തവത്തിൽ ഗുരു ദൈവത്തെ പഠിപ്പിക്കുകയായിരുന്നു ഗുരുവിൻ്റെ ചെയ്തികളിലൂടെയും ഗുരുവിൻ്റെ രചനകളിലൂടെയും ആ ഗുരു ദൈവത്തെ പഠിപ്പിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ അപ്പോൾ ദൈവത്തെ പഠിപ്പിക്കേണ്ടി വരുന്നതിൻ്റെ കാര്യം എന്താ മനുഷ്യർക്ക് അറിയാത്തതും ദൈവത്തെ മാത്രമാണ് മനുഷ്യരെല്ലാം അറിയുന്നു എന്ന് കരുതുമ്പോഴും അവനൊന്നും അറിയാതെ അല്പം പോലും അറിയാതിരിക്കുന്നത് ദൈവത്തെയാണ് അപ്പോൾ ദൈവത്തെ അറിയേണ്ടത് മനുഷ്യൻ്റെ എന്താ മൗലികമായ ആവശ്യമായി തന്നെ കണക്കാക്കേണ്ടതാണ് അപ്പം ദൈവത്തെ അറിഞ്ഞേ മതിയാവും മനുഷ്യൻ അപ്പോൾ ദൈവത്തെ അറിയാതിരിക്കുന്നത് കൊണ്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ മനുഷ്യന് ഉണ്ടാകുന്നുണ്ട് എന്ന് മാത്രമല്ല ദൈവത്തെ അറിയാത്തത് കൊണ്ട് തന്നെ മനുഷ്യനെ ഒരുപാട് തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നുമുണ്ട് അപ്പോൾ സകലവിധമായ തെറ്റിദ്ധാരണകൾക്കും അടിസ്ഥാനമായിരിക്കുന്നത് നമ്മൾ പരിശോധിച്ചാൽ ഈ ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക വലിയ ദുഃഖം അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രയാസം ദൈവത്തെക്കുറിച്ച് അറിയാതിടത്തോളം കാലം അവൻ എന്തുണ്ടായിട്ടും കാര്യമില്ല എന്നുള്ള ഒരു തരത്തിലേക്കാണ് നമ്മൾ എത്തപ്പെടുക അപ്പോൾ ദൈവത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ മതം പിന്നെന്താ പഠിക്കും ഈ ഒരു സാധ്യതയാണ് മതം വിനിയോഗിക്കുന്നത് അപ്പോൾ മനുഷ്യന് ദൈവത്തെക്കുറിച്ച് അറിയില്ല അപ്പം മതം എന്ത് ചെയ്യുന്നു ആ മതത്തെ ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതിനുള്ള മുഴുവൻ ഉത്തരവാദിത്വവും മതം അങ്ങ് ഏറ്റെടുക്കുന്നു സ്വാഭാവികമായിട്ടും ദൈവത്തെ അറിയാത്ത മനുഷ്യൻ മതത്തെ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ മതത്തിൽ വിധേയനാവുന്നു മതത്തിൽ സറണ്ടർ ചെയ്യുന്നു മതം ഇത് നന്നായി വിനിയോഗിക്കുന്നു ഇതാണ് വിഷയം അപ്പം മനുഷ്യർക്ക് ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് മതങ്ങൾ വിനിയോഗിക്കുന്നത് മതങ്ങൾ മുതലാക്കുന്നത് ഇതിനെ തിരുത്തുവാൻ ഇപ്പം മറുഭാഗം ഇപ്പം പിന്നെ യുക്തിവാദവും നിരീശ്വരവാദവും ഒക്കെ ഉള്ളപ്പോഴും മതത്തിൻ്റെ ഈ ചൂഷണത്തെ കുറയ്ക്കുവാൻ ഈ വാദഗതികൾക്കൊന്നും തന്നെ സാധിക്കുന്നില്ല കാരണം എന്താ ഈ വാദഗതികൾ ഇപ്പം യുക്തിവാദം വളരെ നല്ലതാണെന്ന് പറയുമ്പോഴും അത് നിരീശ്വരവാദത്തോട് പൊരുത്തപ്പെടുന്നു അപ്പോൾ നിരീശ്വരവാദത്തെ ജനങ്ങൾ സ്വീകരിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ യുക്തിവാദത്തിന് പ്രസക്തിയില്ലാതെ മാറുന്നു അപ്പോൾ യുക്തിവാദം യഥാർത്ഥത്തിൽ ആ യുക്തിവാദത്തിൽ യുക്തിയിൽ നിലനിൽക്കുകയാണെങ്കിൽ അത് പ്രസക്തവുമാണ് ജനങ്ങൾക്ക് സ്വീകാര്യവുമാണ് ജനങ്ങൾ നന്നായി ആസ്വദിക്കും പക്ഷേ യുക്തിവാദം എന്ത് ചെയ്തു നിരീശ്വരവാദത്തോട് പൊരുത്തപ്പെട്ടു അപ്പോൾ നിരീശ്വരവാദം വേറെ യുക്തിവാദം വേറെ വേറെ ഇങ്ങനെ കരുതുമ്പോഴാണ് ദൈവത്തെ അറിയാനുള്ള വഴി വീണ്ടും തെളിഞ്ഞു വരുന്നത് ഈ വരുന്ന ഏതെങ്കിലും ഒരു വാദത്തോട് ചേർന്ന് നിന്നാൽ ദൈവത്തെ അറിയാനുള്ള അവസരം ഉണ്ടാക്കുമെന്നുള്ളത് അത് യുക്തിയാണ് ഏറ്റവും നല്ലത് യുക്തിയിലൂടെ അന്വേഷണം നടത്തുമ്പോൾ ഇത് തെളിഞ്ഞു വരാനുള്ള അവൻ്റെ ബുദ്ധിയിൽ ഇത് തെളിയുവാനുള്ള അവസരം ഉണ്ടായേക്കാം പക്ഷേ യുക്തിവാദം നിരീശ്വരവാദത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ മതത്തിന് വീണ്ടും സാധ്യത വർദ്ധിക്കുകയാണ് കാരണം മതത്തിന് ദൈവത്തെ പൂർണ്ണമായിട്ടും മതത്തിന് വിട്ടുകൊടുക്കുന്നത് പോലെ ഒരു സ്വാതന്ത്ര്യമാണ് മതങ്ങൾ അനുഭവിക്കുന്നത് ഈ സ്വാതന്ത്ര്യത്തെ മതങ്ങൾ വളരെ എന്താ പറയുക നന്നായി ഈ വിനിയോഗിക്കുന്നു മീൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം വിനിയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ സാർത്ഥകമായി വിനിയോഗിക്കുകയല്ല മറിച്ച് ചൂഷണത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു അപ്പം മനുഷ്യർ ദൈവത്തെ അറിയണം അപ്പോൾ ഗുരു ദൈവത്തെ പഠിപ്പിക്കുകയായിരുന്നു അപ്പോൾ ദൈവദശകം അവിടെയാണ് പ്രസക്തമാവുന്നത് ആ ദൈവദശകത്തിൽ ഗുരു പറയുന്നത് എന്താ നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായെ നീക്കി സായുജ്യം നൽകും ആര്യനും അപ്പം സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിക്കുള്ള സാമഗ്രിയും സൃഷ്ടിജാലവും എന്ന് വേണ്ട സകലവും ദൈവമാണെന്നാണ് ഗുരു പഠിപ്പിക്കുന്നത് ആ ദൈവദശകത്തിൽ സകലവുമായിരിക്കുന്ന ദൈവത്തെയാണ് ഇവിടെ ആത്മോപദേശതകത്തിൽ അറിവ് എന്ന് ഗുരു പ്രതിപാദിക്കുന്നത് അപ്പം ഇങ്ങനെ നമ്മൾ അറിവ അറി ഈ ദൈവത്തെ അറിവായറിയുമ്പോൾ അത് നമ്മളിൽ നിന്ന് അന്യമായി ഒരു സംഗതിയല്ല ദൈവം തൻ നമ്മളിൽ നിന്ന് അന്യമായിരിക്കുന്നു എന്ന് നമ്മളെ തോന്നിപ്പിക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ മതത്തിൻ്റെ പ്രധാന ഉദ്ദേശം മതം എന്താ ചെയ്യുന്ന മതം ദൈവത്തെ നമ്മൾക്ക് അന്യമാക്കുന്നു ദൈവത്തെ അന്യമാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ദൈവത്തെ തേടിയല്ലിയുന്ന തേടി മതത്തെ സമീപിക്കുന്ന മതത്തെ ആശ്രയിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മനുഷ്യൻ എത്തപ്പെടും ദൈവം തൻ്റെ അറിവാണ് എന്ന് പറയുമ്പം തൻ്റെ ബോധമാണ് ദൈവം എന്ന് വരുമ്പം നമുക്കുള്ള സകല എന്താ ജീവിത ജീവസന്ധാരണത്തിന് നമുക്ക് ആവശ്യമുള്ള സകലതും നമ്മുടെ അറിവിൽ നിന്നാണ് നമുക്ക് സാധിക്കുന്നത് നേടുന്നത് ഈ നമ്മുടെ അറിവാണ് ഈശ്വരൻ എന്ന് പറയുമ്പം അത് നമ്മളെ കൂടുതൽ നമ്മളോട് ആശ്രയത്വം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് പരാശ്രയത്വത്തിനു പകരം സ്വാശ്രയത്വം സ്വന്തം ഉണ്മയെ സ്വന്തം ആത്മാവിനെ ആശ്രയിക്കുന്ന സ്വന്തം സ്വത്വത്തെ ആശ്രയിക്കുന്ന ഒരു തിരിവ് ഈ അറിവ് നമുക്ക് ഉണ്ടാക്കുന്നു ഒരു അറിവായി മാറിടുന്നു സകലവും ഒരു അഖണ്ഡമായ ഒരറിവാണ് ആ അറിവിൻ്റെ ഭാഗമാണ് ഞാൻ ഞാൻ ആ അറിവാണ് എന്നറിയുമ്പോൾ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒന്നിനെ അന്വേഷിക്കുവാനുള്ള ആ പ്രേരണയ്ക്ക് പകരം സല സകലവും തന്നിലേക്ക് അന്വേഷിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയും താത്പര്യവും മാറുന്ന ഒരു സ്ഥിതി സംജാതമാകും ഈ ഒരു തിരിവ് വളരെ സുപ്രധാനമാണ് ഇതാണ് ആത്മീയത എന്ന് പറയുന്നത് ഒരു സെൽഫ് എൻക്വയറി ഞാൻ ആരാണെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ തിരിച്ചറിവിന് വേണ്ടി നമ്മൾ നമ്മുടെ ഉണ്മയേയും അന്വേഷിക്കുന്ന പ്രക്രിയ നമ്മുടെ ഉണ്മയേയും നമുക്ക് അന്വേഷിച്ച് അന്വേഷിക്കാനുള്ള ഒരു താത്പര്യം ഉണ്ടാകുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഈ പ്രപഞ്ച വസ്തുക്കളിലും പ്രപഞ്ചാനുഭവങ്ങളിലും ഉള്ള എന്താ ആ കൗതുകം അല്ലെങ്കിൽ അതൊക്കെ വലുതായി തോന്നുന്നതിനെ നമുക്ക് ലഘീകരിക്കുവാനും ഈ പ്രപഞ്ച വസ്തുക്കളിലെല്ലാം തന്നെ നിറഞ്ഞിരിക്കുന്നതും തൻ്റെ ഉള്ളിലുള്ളതായ ഈ അറിവ് തന്നെയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടാനും എളുപ്പമാണ് അപ്പം തന്നെ അറിയുന്നതിലൂടെ മാത്രമേ നമുക്ക് പ്രപഞ്ചത്തെ അറിയുവാൻ സാധിക്കും ഇപ്പം നമ്മുടെ വിഷയം എന്താ നമുക്ക് തന്നെക്കുറിച്ചുള്ള ഒരു അന്വേഷണമോ അറിവോ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ സകലതിനും വേണ്ടി പുറമേ അന്വേഷിക്കുകയാണ് അപ്പോൾ സകലതിനും വേണ്ടി പുറമേ അന്വേഷിക്കുമ്പോൾ എന്താ ഈ നമ്മുടെ ശ്രദ്ധ പുറത്തേക്ക് ഈ മരീചിക കണ്ട പോലെ ഈ ജലം പുറത്ത് ഒഴുകുന്നത് പോലെ നമുക്ക് തോന്നുന്നു മാനിന് തോന്നുന്നു മാന ആ ജലം കുടിക്കാൻ വേണ്ടി ഓടുന്നു അപ്പോൾ നമ്മുടെ അന്വേഷണം പുറത്തേക്ക് വ്യാപിപ്പിക്കുമ്പം സ്വഭാവമായിട്ടും സംഭവിക്കുന്നത് ഈ മാനിന് പറ്റുന്നത് പോലെ ക്ഷീണിതയായി പരിക്ഷീണിതനായി നമ്മൾ നമുക്ക് സാധിക്കാതെ പരിക്ഷീണിതമാകുകയാണ് ചെയ്യുന്നത് അതേസമയം സ്വന്തമായി ഉള്ളിലേക്ക് അന്വേഷിക്കുമ്പോഴോ ഈ പരിക്ഷീണിതത്വം ഇല്ലാതാവുന്നു മറിച്ച് അത് കൂടുതൽ ആരോഗ്യകരമാണ് ആശ്രയത്വം തന്നോട് തന്നെയാകുമ്പം തൻ്റെ എല്ലാ ചെയ്തികൾക്കും ഉത്തരവാദിത്വം താൻ തന്നെയായി മാറുമ്പോൾ തൻ്റെ ചെയ്തികളെ അത് കൂടുതൽ ആർത്ഥവത്താക്കുകയും ചെയ്യും അപ്പം നമുക്ക് ഒരു സെൽഫ് കറക്ഷൻ നമ്മളിൽ തന്നെ ഒരു പരിവർത്തനവും അതേപോലെ തന്നെ നമ്മളിൽ തന്നെ ഒരു പരിഷ്കരണം ഉണ്ടാവുകയാണ് നമ്മളെ ആത്മോന്മുഖമാക്കുകയാണ് നമ്മളുടെ നമ്മുടെ ചിന്തയെ ശ്രദ്ധയെ നമ്മളിലേക്ക് തിരിക്കുന്ന ഒരു പ്രക്രിയയായിട്ട് ഈ അറിവ് മാറുകയാണ് അപ്പം നിലവിൽ നമുക്ക് നമ്മളുടെ ശ്രദ്ധയും അന്വേഷണമെല്ലാം ബാഹ്യമായ വിഷയങ്ങളിലേക്കും പ്രാപഞ്ചികമായ വിഷയങ്ങളിലേക്കും ആകുമ്പം നമ്മുടെ മനസ്സും ബുദ്ധിയുമെല്ലാം തന്നെ പുറത്തേക്ക് നിൽക്കുന്നു ഉള്ളിലാണ് ഇതെല്ലാം ഉയർന്നറിവായി മാറുന്നു എന്ന് പറയുമ്പം ഈ അറിവ് ഉള്ളിൽ വസിക്കുന്നതാണ് അല്ലെങ്കിൽ ഉള്ളിലുള്ളതാണ് തൻ്റെ ഉണ്മയെക്കുറിച്ചുള്ള അറിവാണ് തൻ്റെ ഉണ്മ തന്നെയാണ് ഈ പ്രപഞ്ചത്തിലും വ്യാപിച്ചിരിക്കുന്നത് എന്നറിവ് വരുമ്പോൾ ഈ തൻ്റെ ഉണ്മയെ അന്വേഷിക്കുന്ന പ്രക്രിയ മാത്രമേ ആവശ്യമുള്ളൂ തന്നെ അറിയുന്നതിലൂടെ തന്നെ അറിഞ്ഞതായി മാറുന്നു അപ്പോൾ തന്നെ അറിയുക തന്നെ അന്വേഷിക്കുക എന്നുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഗതിയിലുള്ള മാറ്റമാണ് വാസ്തവത്തിൽ ഗുരു ഈ ആത്മോപദേശതകത്തിലൂടെ നമുക്ക് നൽകുന്നത് നമ്മുടെ അന്വേഷണത്തിൻ്റെ ഗതി മാറ്റി വിടുകയാണ് നമ്മുടെ അന്വേഷണത്തിൻ്റെ ദിശ മാറ്റുകയാണ് ചെയ്യുന്നത് നമ്മൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നത് എല്ലാം അറിയാൻ വേണ്ടി പുറത്തേക്ക് അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഇപ്പം എന്തായി ആ അതെല്ലാം അറിയുന്നതിന് വേണ്ടി അകത്തേക്ക് അന്വേഷിക്കുന്നു എന്നുള്ള തിരി അകം അറിയുമ്പോൾ അകത്തിൽ നിന്ന് വേറിട്ടതല്ല പുറമെന്ന് തിരിച്ചറിയാൻ സാധിക്കും ഇപ്പോൾ ദൈവദശകത്തിൽ പറയുന്ന അകവും പുറവും തിങ്ങുന്ന എങ്ങനെയാണോ അകത്ത് തിങ്ങി നിൽക്കുന്നത് അതേപോലെ തന്നെ പുറത്തും തിങ്ങുന്നതായ ചൈതന്യമാണ് ദൈവമെന്ന് തിരിച്ചറിയാൻ സാധിക്കും അപ്പം അത് ആ അകത്തിലെ അകത്തോട്ടുള്ള അല്ലെങ്കിൽ ഉള്ളിലേക്കുള്ള ആത്മാവിലേക്കുള്ള ഒരു അന്വ അന്വേഷണമാണ് വാസ്തവത്തിൽ അകത്തെ പ്ര പ്രകാശത്തെ അകത്തെ നിറവിനെ തിരിച്ചറിയാൻ നമുക്ക് ഇടം അല്ലെങ്കിൽ അവസരമുണ്ടാക്കുന്നത് അകത്തെ നിറവ് തിരിച്ചറിയുമ്പോഴാണ് അതേ നിറവ് തന്നെയാണ് പുറത്തും നിറഞ്ഞിരിക്കുന്നത് എന്ന് ബോധ്യമാകുന്നത് അപ്പോഴാണ് അകവും പുറവും തിങ്ങുന്ന മഹിമാവാണ് ഈശ്വരൻ എന്ന് മനസ്സിലാക്കി ഈ ദൈവദശകത്തിൽ അകവും പുറവും തിങ്ങുന്ന മഹിമാവ് എന്ന് പറഞ്ഞത് തന്നെയാണ് ഗുരു ആത്മാപദേശതകത്തിൽ അൻപതാമത് മന്ത്രത്തിൽ നിലമൊട് നീര് അതുപോലെ കാറ്റ് തീയ്യ് വെളി അഹങ്കൃതി വിദ്യ മനസ്സ് അലകൽ ആഴി വേണ്ട എല്ലാ ഉലകും ഉയർന്ന് അറിവായി മാറിടുന്നു എന്ന് ഉദ്ഘോഷിച്ചത് അപ്പം ഗുരു അറിഞ്ഞ അറിയിച്ച ഈ അറിവിനെ അന്വേഷിക്കലാവണം നമ്മുടെ ആ ലക്ഷ്യം അങ്ങനെ അറിവിനെ അന്വേഷിച്ച് അറിവായി മാറുമ്പോൾ ഈ പറഞ്ഞ പ്രാപഞ്ചികമായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും നമുക്കറിവുണ്ടാകുന്നു എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ പ്രാപഞ്ചികമായ വിഷയങ്ങളെ തള്ളുകയല്ല അതിനെ കൊള്ളുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഗുരു ഒന്നിനെയും നിഷേധിക്കുന്നില്ലല്ലോ സകലതും തന്നെ എന്നല്ലേ പറയാം ഇതൊന്നും മിഥിയാണെന്നല്ലോ ഗുരു പറയുന്നത് ഇതെല്ലാം ഉള്ളതാണ് എന്നറിയണമെങ്കിൽ ഈ ഉൾപ്രപഞ്ചത്തിലെ ആത്മസ്വരൂപത്തെ തിരിച്ചറിയണം അത് മനസ്സിലാക്കുമ്പം തീർച്ചയായിട്ടും അകത്ത് നിറഞ്ഞിരിക്കുന്നത് തന്നെയാണ് പുറത്തുള്ളതെന്നും ഈ അകവും പുറവും തിങ്ങുന്ന മഹിമാവാണ് ഈശ്വരനെന്നും ആ അറിവിനെയാണ് ആ ഈശ്വരനെയാണ് ഗുരു അറിവ് എന്ന് ഉദ്ഘാടിച്ചതെന്നും തിരിച്ചറിയാൻ കഴിയുന്നത് ഈ ഒരു അറിവോടുകൂടി നമുക്ക് ആത്മോപദേശത്തിൻ്റെ എൺപതാം ശ്ലോകത്തിൻ്റെ രണ്ടാം ഭാഗവും അതേപോലെ തന്നെ നമ്മുടെ ഈ യൂട്യൂബിലെ നൂറാമത് ശ്ലോകത്തിൻ്റെ പര്യവസാനവും കുറിക്കാം എന്തായിരുന്നാലും ഇത്രയും എപ്പിസോഡുകൾ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും ഗുരുവിൻ്റെ കൃപാകടാക്ഷം ഉണ്ടാവട്ടെ ഇനിയുമുള്ള എപ്പിസോഡുകൾ നിങ്ങൾ കാണാൻ ശ്രമിക്കുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ എൻ്റെ വലതുഭാഗത്തുള്ള ബെല് ഐക്കൺ അമർത്തുകയും ചെയ്താൽ ഈ എല്ലാ ശ്ലോകങ്ങളും നിങ്ങൾക്ക് ലഭ്യമാകും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഇതുവരെയുള്ള നൂറ് ശ്ലോകങ്ങളും ഇനി വരാൻ പോകുന്ന ശ്ലോകങ്ങളും നിങ്ങൾക്ക് ലഭ്യമാകും എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ ഇതുവരെയുള്ള നൂറ് ശ്ലോകങ്ങളും അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്ന നൂറ് ശ്ലോകങ്ങളും അൻപത് ശ്ലോകങ്ങളും നൂറ് എപ്പിസോഡും കാണണം ഗുരുവിൻ്റെ ഈ കൃതിയെ നിങ്ങൾ നന്നായി സ്വീകരിക്കണം ഇത് ആത്മാപദേശതകത്തിൻ്റെ ഒരു സമഗ്രമായ അവതരണമല്ല മറിച്ച് ഇതൊരു ഒരു ആമുഖ പരിചയപ്പെടുത്തൽ മാത്രമാണ് ഈ പരിചയപ്പെടുത്തലിൽ നിന്നുകൊണ്ട് നിങ്ങൾ കൂടുതലായി പഠിക്കുക ഗുരുവിനെ അറിയുക ഗുരുവിനെ അറിയുന്നതിലൂടെ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്ക് അതേപോലെ ജീവിത ശൈലിക്ക് ഒക്കെ മാറ്റമുണ്ടാകും അതുണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ സമാപിക്കുന്നു നമസ്കാരം